സ്വന്തം നിലാ നമ്പിയാർ. ഇത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇടികല്ലിലാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത്തിരി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച്. ഇന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നീളാ നമ്പ്യാറെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും പലർക്കും അറിയാനായിട്ട് സാധ്യതയില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു അമ്പരപ്പോടെയും ചെറിയ ഞെട്ടലോടെയും ഒക്കെ ആയിരിക്കും. ഇൻസ്റ്റാ യൂസ് ചെയ്യുന്ന പലർക്കും അവരെ അറിയാം. ഇവർ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് വൈറൽ ആയിട്ടുള്ള ആളാണ്. പുള്ളിക്കാരിക്ക് നിലവിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അതിൽ ആകെ 11 വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നും കിട്ടിയതോ 40K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ സാധാരണ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എത്ര വീഡിയോസൊക്കെ ഇട്ട് നോക്കിയാലും ഇതിൻ്റെ 7 അയലത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെ പോലും കിട്ടാറില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ പുള്ളിക്കാരിയുടെ റേഞ്ച് എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. അടുത്ത കാലത്ത് പുള്ളിക്കാരി ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് ആദ്യം നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിലാ നമ്പ്യാറാണ്. ഇതാ അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വാളംപുളി ഇട്ട മീൻകറി ആയിട്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഓക്കെ, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇടികല്ലിലാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത്തിരി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച്. ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ തന്നെ പുള്ളിക്കാരി 1 മില്യൺ ടച്ച് ചെയ്യാനായിട്ട് ഇനി അധികം താമസമില്ല. അപ്പോൾ അടുത്ത കാലത്ത് പുള്ളിക്കാരി ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ആ ഇൻ്റർവ്യൂ വൈറലായി തീർന്നത്. വെറും 2 ദിവസത്തിനുള്ളിൽ 1 മില്യൺ വ്യൂസായിരുന്നു ആ ഇൻ്റർവ്യൂവിന് ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെയും പുള്ളിക്കാരിയുടെ റേഞ്ചും റീച്ചും ഒക്കെ എന്താണെന്ന് ഉള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് ഇതൊക്കെയായിട്ട് എത്രമാത്രം യോജിക്കാനായിട്ട് പറ്റും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ജീവിതത്തിൻ്റെ തുടക്കം മുതലുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരി ജനിച്ചത് ഒരു മുസ്ലിമായിട്ടാണ്. പുള്ളിക്കാരിയുടെ പേര് ആസിയ എന്നോ സോലിഹ എന്നോ ഒക്കെയാണ് പറയുന്നത്. മലപ്പുറംകാരിയായിട്ടാണ് പുള്ളിക്കാരി ജനിച്ചതും വളർന്നതുമൊക്കെ. പുള്ളിക്കാരി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു. ഫോട്ടോ വലിയ പ്രശ്നമായതിന് ശേഷം ഇവരെ മതത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് പറയുന്നത്. എന്നാൽ ധാരാളം ഇസ്ലാം മതത്തിൽപ്പെട്ട പെൺകുട്ടികളും അവരുമൊക്കെ റീൽസും ഫോട്ടോസും ഒക്കെ പല സോഷ്യൽ മീഡിയയിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരാരും ഇങ്ങനെ മതത്തിൽ നിന്നും പുറത്താക്കിയതായിട്ടൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ ഉള്ള സംഭവങ്ങളുടെ പേരിലൊക്കെ ഇങ്ങനെ പുറത്താക്കുന്ന കാര്യമൊന്നും ഇതുവരെ കേൾക്കാനിട വന്നിട്ടില്ല. ഇനി ഒരുപക്ഷെ മലപ്പുറത്ത് ഉൾ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊന്നും അറിയില്ല എന്താണ് സംഭവമെന്ന്. എന്തായാലും മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് പുള്ളിക്കാരി പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവരൊരു ഹിന്ദു പേര് സ്വീകരിച്ചത് എന്നാണ്. ഈ സ്വീകരിച്ച പേരാകട്ടെ എന്താണ്, നീളാ നമ്പ്യാർ. ഏവർക്കും ഒരു സംശയം ഇതിൽ നിന്നും ഉണ്ടാകും, എന്താ ഈ നമ്പ്യാർ എന്നുള്ളൊരു പേര് വയ്ക്കാൻ കാര്യം? അതൊരു ജാതി പേരാണ്. അപ്പം ആ ജാതിയിൽ ജനിക്കുന്നവർ മാത്രമേ സാധാരണ ആ പേരിടാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ നമ്പ്യാർ മതത്തിൽപ്പെട്ടവരൊക്കെ ഇതിന് എതിരെ വിവാദമുയർത്താനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ചിട്ട് നിളയോട് ചോദിക്കുന്നുമുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. റീസൺ, ഞാൻ ആദ്യമേ കൃഷ്ണഭക്തിയായിരുന്നു ഒന്നത്. പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റാ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നീളാ നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ്. ഇപ്പൊ ഈ നീളാ നമ്പ്യാർ നദി നമ്പ്യാറിനാണ് ഇപ്പൊ ഈ നീളാ നമ്പ്യാർ നദി നമ്പ്യാറിനൊരു നമ്പ്യാറിനായിരുന്നു കാസ്റ്റ് വൈസ് ആണല്ലോ നമ്മൾ വരുന്നത്. അപ്പൊ നീളാന്നുള്ള പേര് ഇപ്പൊ ഒരു പേര് നമുക്ക് അക്സെപ്റ്റ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇഷ്ടമുള്ള ഒരു പേര് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ പുറകെ ഈ കാസ്റ്റ് സർനെയുമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാസ്റ്റിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് സർനെയുമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ, നമ്പ്യാർ നായർ അങ്ങനെ ഇടുന്നില്ലേ?
ഉണ്ട്. നമ്മൾ ആനകൾക്ക് പേരിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എപ്പോഴും ഹിന്ദു നെയിമാണ്, അതുപോലെ ഞാനും സ്വീകരിച്ചു. അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയിം ക്രിസ്ത്യൻ നെയിം ഇടുന്നില്ല? ഇന്റർവ്യൂവിൽ ഇവര് പറയുന്നത് എല്ലാരും കേട്ട് കാണുമല്ലോ അല്ലേ. അതായത് ആനകൾക്ക് സാധാരണ ഹിന്ദുക്കളുടെ പേര് ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അധികവും ആനകളെ നാട്ടിൽ വാങ്ങിക്കുന്നത് ഹിന്ദു മതക്കാരാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ആനയൊക്കെ തീറ്റിപ്പോറ്റാനൊക്കെ വളരെ ചിലവുള്ള ഒരു കാര്യമാണ്. ഹിന്ദുക്കൾക്കൊക്കെ ആണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനും മറ്റുമായി ആനയെ കൊണ്ടുപോകാനും അതിൽ നിന്നുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. അതുപോലെ പല ചാനലുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പുള്ളിക്കാരിക്ക് തോന്നിയ ഒരു ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത്. അങ്ങനെ കുറേ ചാൻസൊക്കെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ കുറേ ഓഫറുകളൊക്കെ വന്നു എന്ന് പറയുന്നു. പക്ഷേ ആ ഓഫറുകളൊക്കെ വേറെ രീതിയിലുള്ള മോശപ്പെട്ട ഓഫറുകളാണ്. അപ്പോൾ ഈ സിനിമയിൽ നിന്നും ഈ വരുന്ന പ്രശ്നങ്ങളും അതിൽ അഭിനയിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് അത് ആകപ്പാടെ നിരസിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഈ അല്പ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള മോശപ്പെട്ട രീതിയിലുള്ള ഫോട്ടോ ഷൂട്ടിനുള്ള ക്ഷണമൊക്കെ പുള്ളിക്കാരിക്ക് വരുന്നത്. അപ്പോൾ അതും പുള്ളിക്കാരി നിഷേധിച്ചു. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നിളയുടെ ഭർത്താവാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെയുള്ള ഈ തുടക്കത്തിൽ കാലത്തുള്ള ജോലികൾക്കൊക്കെ തുച്ഛമായിട്ടുള്ള ശമ്പളമൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്താലൊക്കെ വരുമാനവും വലുതായിട്ടൊന്നും കിട്ടാറുമില്ല. മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടുമാണ്. വലിയ സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഇത് കാരണമായിട്ട് ഉണ്ടായി. അങ്ങനെ സാമ്പത്തിക പ്രശ്നം കാരണം ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു ജീവിക്കാനായിട്ട്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തത്, ആത്മഹത്യ ചെയ്ത് ഇതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണ് എന്നുള്ള ഒരു തീരുമാനമെടുത്തു. ഒരു രാത്രി മുഴുവനും ഇവർ ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. ഇവർക്ക് വന്നിട്ട് രണ്ട് മക്കളാണുള്ളത്. അപ്പോൾ ഈ ആത്മഹത്യാശ്രമവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവർ ഈ മക്കളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. മക്കളുടെ മുഖം അവർക്ക് മനസ്സിൽ വരുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഈ ശ്രമം വേണ്ട എന്ന് പറഞ്ഞു അവർ ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വഴി എങ്ങനെയാണ് മുന്നോട്ട് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിളയ്ക്ക് ഈ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം ഓർമ്മ വന്ന് അവർ വന്നിട്ട് ഭർത്താവിനോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഭർത്താവാണെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നം കാരണം നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു വഴിയായിട്ട് ഫോട്ടോഷൂട്ടിന് പോയിക്കൊള്ളാനായിട്ട് അനുവാദം നൽകി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള ഫോട്ടോ ഒക്കെ അങ്ങനത്തെ വെബ്സൈറ്റൊക്കെ പേയ്മെൻറ്റ് സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ കാശ് കിട്ടി നല്ല രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിലി ഡിവേഴ്സ്ഡ് എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കണ്ടു. അപ്പോൾ അത് വെറുതെ ആളുകൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കൊടുത്തത്. അതായത് ഈ ഡിവോഴ്സ്ഡ് എന്നുള്ളൊരു ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ കൂടുതൽ ആളുകളെ ഫോക്കസ് ചെയ്ത് വരും. ആക്ച്വലി അതൊരു നെഗറ്റീവ് സ്റ്റാർ. ഡിവോഴ്സ്ഡ് എന്നുള്ളൊരു ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ കൂടുതൽ ആളുകളെ ഫോക്കസ് ചെയ്ത് വരും. ആക്ച്വലി അതൊരു നെഗറ്റീവ് സ്ട്രാറ്റജി അല്ലേ? അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വെറുതെ കൊടുത്തു, എല്ലാവർക്കും അറിയാം ഞാൻ മാരീഡ് ആണെന്ന്. അറിയാം. ഞാൻ തിയറിസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ കാണുമ്പോൾ നമ്മള് ഓക്കെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സിന്ദൂരം മൃഗയിൽ തൊട്ടത് കണ്ടിട്ട് ചോദിച്ചത്. ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്, സിന്ദൂരം എന്തിനു തൊട്ടു, ഏഹ് വയസ്സായ ഒരാൾ എന്തിനു സിന്ദൂരം മൃഗയിൽ തൊട്ടു. പിന്നെ ആ റിപ്പോർട്ട് കൊടുക്കണ്ട, ഞാൻ മാരീഡ് ആണ്. അപ്പോൾ നിങ്ങളിത് കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഫോളോവേഴ്സ് കയറാനും ഓരോരോ രീതിയിൽ ഫേമസ് ആവാനും ഒക്കെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഭർത്താവിനും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിന് എന്ത് പറയാനാണ്, അതൊക്കെ അവരവരുടെ സ്വന്തം കാര്യം. പക്ഷേ എങ്ങനെയെങ്കിലും ഫേമസ് ആകണം, കാശുണ്ടാക്കണം പെട്ടെന്ന് തന്നെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരെന്നും സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ തെറ്റായിട്ടുള്ള പാത പിന്തുടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഭർത്താവിന് ഇതൊന്നും പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നു ഇന്റർവ്യൂവിൽ. അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങളെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ.
സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആരാ? ഹസ്ബൻഡ്. ഹസ്ബൻഡ്. ഞാൻ അങ്ങനെ ചോദിക്കല്ല, ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു ഒരു പ്രണയമാണെങ്കിൽ പോലും ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന സാധനം വരുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ സാധാരണ ഇതിൽ ഇങ്ങനത്തെ ഡ്രസ് ഇടുന്നു അല്ലെങ്കിൽ ഈ ഡ്രസ് കുറച്ച് എക്സ്പോസ്ഡ് അല്ലേ എന്ന് പറയുന്നതാണ് ഹസ്ബൻഡും ബോയ് ഫ്രണ്ട്സും ഒക്കെ. അപ്പൊ ഈ ഇങ്ങനൊരു ഹസ്ബൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്? ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതിലുപരി നാട്ടിലോട്ട് പോകാൻ വയ്യ, ഇവിടെ നിൽക്കാൻ വയ്യ, അങ്ങനെ രണ്ടുപേരൂടെ ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത്. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ള ഒരു ഈ പറഞ്ഞ പോസസീവ്നെസ് കാര്യങ്ങൾ ഒന്നിനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ്. കുറവായിരിക്കും സത്യം അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ഇത് അറിയാനിടവന്ന പലരുടെയും അഭിപ്രായം വന്നിട്ട് ഒരുപാട് സ്ത്രീകൾ വളരെ കഷ്ടപ്പെട്ടിട്ട്, ചിലർക്കാണെങ്കിൽ ഭർത്താവ് പോലും ഇല്ലാതെയാണ് അവരൊക്കെ മക്കളെ വളർത്തുന്നത്. അപ്പോൾ മാന്യമായ ഒത്തിരി പണികൾ ചെയ്ത് ജീവിക്കാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് അഭിപ്രായക്കാരാണ് സമൂഹത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും. അപ്പോൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, വിവാഹ ബന്ധത്തിനൊക്കെ ഒരു പവിത്രതയുണ്ട്, അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പണം ഇല്ലെങ്കിലും അഭിമാനം, സൽസ്വഭാവം ഒക്കെ ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് മുക്കാൽ ഒരുപാട് പേര്, ഭൂരിപക്ഷം പേരും പറയുന്ന അഭിപ്രായം ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഞാനും അടുത്തിടെയാണ് അറിയാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യണോ എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്, അപ്പോൾ നമ്മൾക്കും അത് എല്ലാവരിലോട്ടും ഒന്ന് എത്തിച്ചേർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴേക്കും ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന പാത ഇങ്ങനത്തെ വഴികളൊക്കെ ഉണ്ട് എന്നുള്ളതും ഒരു അതൊരു മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നതുവരെ ഇവിടെ വീഡിയോ പൂർണ്ണമാകുന്നു.